ആഫ്രിക്കയിൽ സുവിശേഷ പ്രവൃത്തിക്കിടെ രണ്ട് കത്തോലിക്ക കന്യാസ്ത്രീകൾ ഗർഭിണികളായ സംഭവത്തിൽ വത്തിക്കാൻ അന്വേഷണം ആരംഭിച്ചു. സിസിലിയിൽ നിന്നുള്ള രണ്ട് വ്യത്യസ്ത രൂപതകളിലെ കന്യാസ്ത്രീകളാണ് ഗർഭിണികളായത്. ഇതിൽ ഒരാൾ മദർ സുപ്പീരിയറാണ്, ഇവർ മഡഗാസ്കർ സ്വദേശിനിയാണ്. ഇവർ 2 മാസത്തോളം ഗർഭിണിയാണെന്നാണ് റിപ്പോർട്ട്. മറ്റൊരു കന്യാസ്ത്രീ വയറുവേദനയെ തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് ഗർഭിണിയാണെന്ന വിവരം പുറത്തറിഞ്ഞത്. സംഭവം വിവാദമായതിനെ തുടർന്ന് ഇരുവരും മഠങ്ങളിൽ തടവിലാണെന്നും തിരുവസ്ത്രം ഉപേക്ഷിക്കാൻ ഇവർക്ക് മേൽ കനത്ത സമ്മർദ്ദമുണ്ടെന്നും ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. 34 വയസ്സുള്ള കന്യാസ്ത്രീ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരുന്നു. വിശദ പരിശോധനയിൽ ഇവർ ഗർഭിണിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. സിസിലിയിൽ കോൺവെന്റിൽ നിന്നുള്ള കന്യാസ്ത്രീയാണെന്ന് മാത്രമാണ് വത്തിക്കാൻ നൽകുന്ന വിവരം. ഇവരുടെ കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭ്യമല്ല. കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറാണെന്ന് ഇവർ അറിയിച്ചതിനെ തുടർന്ന് ഇവരെ ഇറ്റലിയിലെ തന്നെ പലർമോയിലെ മറ്റൊരു കോൺവെന്റിലേക്ക് മാറ്റിയതായാണ് റിപ്പോർട്ട്. അമ്മയാകുന്നതോടൊപ്പം വിശ്വാസ സമൂഹത്തോടൊപ്പം ജീവിക്കണമെന്നും ഇവർ അറിയിച്ചതായാണ് വിവരം. തിരുവസ്ത്രം ഉപേക്ഷിക്കാൻ ഇവർക്ക് മേൽ സമ്മർദ്ദം ഏറിയത് ഇങ്ങനെയാണ്. മഡഗാസ്കറിൽ നിന്നുള്ള മുതിർന്ന കന്യാസ്ത്രീയും മദർ സുപ്പീരിയറുമായ മറ്റൊരു സ്ത്രീ 2 മാസം ഗർഭിണിയാണെന്നും ഇറ്റലിയിൽ നിന്നുള്ള അൻസ എന്ന ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവം വിവാദമായതോടെ ഇവരെ മാതൃരാജ്യത്തിലേക്ക് തിരിച്ചയച്ചതായാണ് റിപ്പോർട്ട്. 2 കന്യാസ്ത്രീകളും സ്വന്തം രാജ്യങ്ങളിൽ തിരിച്ചെത്തിയതായും ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായും കരുതുന്നതെന്നും വത്തിക്കാൻ ചർച്ചിലെ കേന്ദ്രങ്ങൾ വ്യക്തമാക്കി. വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചു. അവർ കർശനമായ പവിത്രമായ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു, പക്ഷേ അവരുടെ കുട്ടികളുടെ ക്ഷേമമാണ് ഏറ്റവും ഉയർന്നതെന്നും വത്തിക്കാനിലെ കത്തോലിക്ക ആസ്ഥാനത്തെ കേന്ദ്രങ്ങൾ വിശദീകരിച്ചു. സംഭവത്തിൽ വത്തിക്കാൻ ആസ്ഥാനം ഞെട്ടലിലാണെന്നാണ് റിപ്പോർട്ട്. വിഷയത്തിൽ പോപ്പ് അടിയന്തരമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ വർഷം ആദ്യമാണ് കന്യാസ്ത്രീകൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നും ഇത് വളരെ ഗൗരവമേറിയതാണെന്നും ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും പോപ്പ് ഫ്രാൻസിസ് വ്യക്തമാക്കിയത്. ആഗോള കത്തോലിക്ക സഭയ്ക്കുള്ളിൽ നിരന്തരമായ ഇത്തരം പീഡന കേസുകളും ലൈംഗിക അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്നത് വളരെ അവഹേളനമായി മാറിയിട്ടുണ്ട്. പിഞ്ചു കുട്ടികളെ പോലും പള്ളി വികാരികളും മുതിർന്ന മെത്രാന്മാരും പീഡിപ്പിക്കുന്ന വാർത്തകൾ നിരവധിയായാണ് പുറത്തു വന്നത്. ഇന്ത്യയിൽ തന്നെ നിരവധി കന്യാസ്ത്രീകളെ പീഡിപ്പിച്ച പീഡനവീരൻ ബിഷപ്പിനെ പോലും തള്ളിപ്പറയാൻ ഇതുവരെ വത്തിക്കാൻ തയ്യാറാകാത്തത് സഭയ്ക്കുള്ളിൽ തന്നെ കടുത്ത അമർഷമാണ് സൃഷ്ടിച്ചത്. ഇങ്ങനെ പോയാൽ സഭയുടെ വികാരിമാരുടെ കുട്ടികൾ വളർത്താൻ മാത്രം ഓരോ ഇടവകയിലും അമ്മത്തൊട്ടൽ മാതൃകയിൽ സ്ഥാപനങ്ങൾ കെട്ടേണ്ട ഗതികളിലാണ് ആഗോള കത്തോലിക്ക സഭ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.